हरी, हरी बोल राधे 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 श्याम अका प्रेम तो आनंदोड़कू मटर अध्यय मटर एपिसोड स्वागत सुस्वागतम भज गोविंद भज गोविंद गोविंद भज ഭജ 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 ഗോവിന്ദം 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 അല്ലയോ മൂഢ ഗോവിന്ദനെ ഭജിക്കൂ കാര്യം എന്തെന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് സംപ്രാപ്തേ കാലേ നിനക്ക് കാലമൊക്കുമ്പോ നിന്റെ കാലം ഇങ്ങോട്ടേക്ക് വരുമ്പോ കാലേ നഹി നഹി രക്ഷതി നഹി നഹി രക്ഷതി നിന്നെ രക്ഷിക്കില്ല എന്ത് രക്ഷിക്കില്ലേ സംസ്കൃതാദി വ്യാകരണ നിയമങ്ങൾ നീ ജ്ഞാനത്തിനായി സമ്പാദിച്ച അറിവിനായി സമ്പാദിച്ച വ്യാകരണ നിയമങ്ങൾ നിന്റെ അന്ത്യകാലത്ത് നിന്നെ സഹായിക്കില്ല അതുകൊണ്ട് എന്ത് വേണം അതുകൊണ്ട് എന്ത് വേണം എന്നാണ് സ്വാമികൾ പറയുക സ്വാമികൾ പറയും ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത്തെ ഹരിഹരി ബോൾ രാധേ 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 ശ്യാം സത്ശ്രീയകാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നമ്മൾ പെട്ട് കിടക്കുന്ന പോലെ വേറെ ആരെങ്കിലും പെട്ട് കിടപ്പുണ്ടോ ഇല്ലേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് റിലേഷൻഷിപ്പ് ക്രൈസിസ് ആണ് ഹെൽത്ത് ക്രൈസിസ് ഹെൽത്തിലും വെൽത്തിലും റിലേഷൻഷിപ്പിലും മുഴുവൻ ക്രാക്കാണ് ക്രാക്ക് ഇൻ ദി സെൻസ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല റിലേഷൻഷിപ്പ്ഷിപ്പിന് സ്റ്റെബിലിറ്റി ഇല്ല ഹെൽത്ത് വൈസ് സ്റ്റെബിലിറ്റി ഇല്ല ഇത് മൂന്നും കൂടി ഇല്ലാതെ വരുമ്പോഴേക്കും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് ചെയ്യും ഇല്ലേ ആരാണെങ്കിലും ഞാനോ നിങ്ങളോ ആരാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും ഇല്ലേ നമുക്ക് ശരിക്കും മാനസികമായിട്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസമാധാനം പകുതി പോയി കിട്ടി ഇല്ലേ അപ്പോൾ പിന്നെ ഹെൽത്തിലും വെൽത്തിലും കൂടി പ്രശ്നം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ ഇല്ലേ നമ്മൾ സന്തോഷത്തോടെ കൂടി ആനന്ദത്തോടുകൂടി കൂടി നമുക്ക് ജീവിക്കാൻ അല്ലെ ഒരുപാട് സമ്പാദിക്കണം എന്നോ ഒരുപാട് ഇതുണ്ടാക്കണം എന്നോ ഒന്നും നമുക്ക് ചിന്ത വയ്ക്കണ്ട ഇല്ലേ ഒരു ശരീരം വേണം കിട്ടുന്നത് എന്തോ അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു മനസ്ഥിതി പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ് ഇല്ലേ അപ്പോൾ സൗന്ദര്യ ഇന്ന് പറയുന്നത് സൗന്ദര്യ ലഹരി എന്ന് പറയുമ്പോൾ തന്നെ ഇല്ലേ സക്ഷാൽ പരാശക്തി സ്വരൂപത്തിൻ്റെ ആദിപരാശക്തിയുടെ രൂപമാണ് മനസ്സിൽ ഓർമ്മ വരിക അല്ലേ ആ പതി കിം കരണീ സ്മരണീയം സ്മരണീയം സ്മരിക്കുന്നതാണ് തവ പദയുളം യുഗളം രണ്ട് പദയുഗളം നിന്റെ പദദ്വയങ്ങൾ കാൽപ്പാടുകൾ ഇല്ലേ സ്മരണീയം തവ പതയുഗളം ആപതിക്കിം കരണീയം ആപത്കാലത്ത് എന്താണ് കരണീയമായിട്ടുള്ളത് തക്ഷാൽ പരാശക്തിയുടെ പാദങ്ങളെ ആശ്രയിക്കുക തന്നെയാണ് ആപത്കാലത്ത് കരണീയമായിട്ടുള്ളത് ശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് മുന്നിൽ തുറന്നു തന്ന നൂറ് ശ്ലോകങ്ങളെ കൊണ്ട് നമുക്ക് മുന്നിൽ തുറന്നു വച്ച ഒരു മന്ത്രോപേടകമാണ് സൗന്ദര്യലഹരി ഈ സൗന്ദര്യലഹരിയിലെ നൂറ് ശ്ലോകങ്ങളും നൂറ് പർപ്പസിനും ഇതിൽ തന്നെ തന്ത്രത്തിനും മന്ത്രത്തിനും യന്ത്രത്തിനും ഒക്കെ സൗന്ദര്യലഹരി ഉപയോഗിക്കുന്നുണ്ട് തന്ത്രമന്ത്ര യന്ത്രവിധാനങ്ങൾക്ക് സൗന്ദര്യലഹരി ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകവും മന്ത്രാക്ഷരബദ്ധമാണ് നമുക്കതിന്റെ ഫലം അറിഞ്ഞുകൂടാ നമുക്ക് മറ്റ് നമ്മളിപ്പോൾ പാരസെറ്റമോൾ മരുന്ന് കഴിക്കുമ്പോൾ പാരസെറ്റമോൾ എത്രയുണ്ട് അല്ലെങ്കിൽ ഡൈക്ലോഫിനാക്ക് കഴിക്കുമ്പോൾ ഡൈക്ലോഫിനാക്ക് കണ്ടന്റ് എത്രയുണ്ട് എന്നൊന്നും നോക്കിയിട്ടല്ലോ നമ്മൾ കഴിക്കുക നമ്മൾ മരുന്ന് കഴിക്കുക അവസാഗരമാകുന്ന ജീവിത ദുഃഖമാകുന്ന ഈ പ്രശ്നങ്ങൾ തീർന്നു കിട്ടാൻ പനി വന്നാൽ പാരസെറ്റമോൾ എങ്ങനെ കഴിക്കുക അതുപോലെ അവസാഗരത്തിൽ നിന്ന് നീന്തി കയറാൻ നാമം ജപിക്കുക ഇല്ലേ ഇന്ന നാമമെന്നില്ല എന്നില്ല ഇന്ന ദേശമെന്നില്ല ഇല്ലേ ഓരോ വിശ്വാസികൾക്ക് അതാത് വിശ്വാസത്തിന്റെ നാമം എല്ലാം പരമമായി ചെന്നെത്തുന്നത് ഒന്നിൽ തന്നെയാണ് ഉത്തരഖണ്ഡ് ബ്രോഡായിട്ട് വിശാലാർത്ഥത്തിൽ നമ്മെ കാണാൻ പഠിപ്പിക്കുന്നതാണ് ജീവിക്കാൻ പഠിപ്പിക്കുന്നതാണ് അനുഷ്ഠിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഭാരതീയ സംസ്കാരം സനാതന ധർമ്മം എല്ലാ ദിവസവും രണ്ടു നേരം സത്സംഗം നടക്കുന്നുണ്ട് രാവിലെ അഞ്ചു മണിയുടെ സത്സംഗത്തിലെ യോഗ മെഡിറ്റേഷൻ ദേവി ഭാഗവതം വൈകുന്നേരത്തെ സത്സംഗത്തിൽ സനാതനവാണി ഇല്ലേ എല്ലാ തിങ്കളാഴ്ചകളിലും ശിവപുരാണം എല്ലാ ചൊവ്വാഴ്ച എല്ലാ തിങ്കളാഴ്ച വൈകുന്നേരവും ശിവപുരാണം എല്ലാ ചൊവ്വാഴ്ച വൈകുന്നേരവും ദേവി മഹാത്മ്യം വ്യാഴാഴ്ചകളിൽ കൃഷ്ണഭാഗവതം എങ്ങനെയാണ് നമ്മുടെ ചിട്ടകൾ നമ്മൾ പോകുന്നത് നമ്മൾ സെയിം എഫ് ബി പേജിലും ദേവി ഭാഗവതം ഇംഗ്ലീഷ് സ്ലാഷ് മലയാളം എന്ന് പറയുന്ന എഫ് ബി പേജില് നമ്മളെ ദശലക്ഷം നാമസമർപ്പണം ഒരു തവണ കഴിഞ്ഞു അടുത്ത അടുത്ത ചക്രം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരം ഏഴ് മണിക്കാണ് അവിടെ നാമസങ്കീർത്തനം മാത്രമേ ഉള്ളൂ അതിലും പങ്കെടുക്കണം എന്നുള്ളവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സൗന്ദര്യലഹരിയിലെ ഓരോരോ ശ്ലോകങ്ങൾ എന്തിനു വേണ്ടിയാണ് സൗന്ദര്യലഹരി നമുക്ക് ഈ സത്സംഗമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം നമുക്ക് ഇല്ലേ ഒരുപാട് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് സൗന്ദര്യലഹരി അതുകൊണ്ട് എടുത്തു പറഞ്ഞു തരേണ്ട കാര്യമില്ല എങ്കിലും നമുക്ക് ഈ ദേവി ഭാഗവതവും ദേവി മഹാത്മ്യവും ഒക്കെ ഒന്നാകുമ്പോഴേക്കും സൗന്ദര്യലഹരിയിലെ ഓരോരോ ശ്ലോകങ്ങളായിട്ട് നമുക്ക് ആനന്ദത്തോട് പഠിക്കാം ഇനി സൗന്ദര്യലഹരി ഒന്നും പറഞ്ഞുകൂടാ ഇല്ലേ ഈ നൂറ് ശ്ലോകങ്ങളും പഠിക്കണം എന്ന് നിർബന്ധമില്ല കാരണം സാധാരണ മനുഷ്യരില്ലേ നമ്മൾ ഒരു ശ്ലോകം പഠിക്കുന്ന പാട് ദൈവത്തിന് അറിയാം അല്ലേ അപ്പോ അങ്ങനെയാണെങ്കിൽ എന്താണ് ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് എന്നറിയണം ജീവിതത്തിന്റെ പ്രശ്നം വന്ന് ശരിക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന് പരിഹാരമായി ജപിക്കേണ്ടുന്ന ശ്ലോകങ്ങളെയും ശ്ലോകസഖ്യയെയും പറയാം ഒന്നാമത്തെ ശ്ലോകം ഐശ്വര്യവും ദുരിതമോചനവുമാണ് സൗന്ദര്യരഹരി ഒന്നാം ശ്ലോകം രണ്ടാം ശ്ലോകം എന്ന് പറയുന്നത് പൊതുജന സ്വാധീനവും ആദരവും നേടുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് കുറവാണെന്ന് തോന്നിയാൽ രണ്ടാമത്തെ ശ്ലോകമാണ് നിരന്തരം ജീവിക്കേണ്ടത് മൂന്നാമത്തെ ശ്ലോകം കൊണ്ട് ബ്രഹ്മജ്ഞാനവും വേദജ്ഞാനവും നാലാമത്തെ ശ്ലോകം കൊണ്ട് രോഗശാന്തിയും ധനസമൃദ്ധിയും അഞ്ചു കൊണ്ട് സകലജനവശ്യം ആറുകൊണ്ട് വന്ധ്യതാ നിവാരണം സന്താനലാഭം ഏഴ് കൊണ്ട് ശത്രുജയം അധികാരികളുടെ ആനുകൂല്യം എട്ട് കൊണ്ട് സർവസിദ്ധി ബന്ധമോചനം ഒൻപത് കൊണ്ട് ബന്ധുസമാഗമം പ്രകൃതിശക്തികളുടെ മേൽ സ്വാധീനം പത്ത് കൊണ്ട് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മെൻസ്ട്രൽ പ്രോബ്ലംസിൽ നിന്നുള്ള ഒരു റിലീഫാണ് പത്താമത്തെ ശ്ലോകം കൊണ്ട് പതിനൊന്ന് വന്ധ്യതാ നിവാരണവും സന്താന സൗഭാഗ്യവും നമ്മൾ ആറാമത്തെ ശ്ലോകത്തിലും പല ശ്ലോകങ്ങളിലും ഫലശ്രുതി എടുത്തെടുത്ത് മാറി മാറി വരുന്നുണ്ട് ചിലപ്പോൾ ഒരേ ഫലശ്രുതി തന്നെ ചിലപ്പോൾ ഇപ്പോ ഈ സന്താനലാഭം പറഞ്ഞതുപോലെ ആറ് കൊണ്ടും സന്താനലാഭം നമുക്ക് പറയാം പതിനൊന്ന് കൊണ്ടും നമുക്ക് സന്താനലാഭം പറയാം പന്ത്രണ്ട് വാഗ്മിത്വം കവിത്വം പതിമൂന്ന് സ്ത്രീവശ്യം മന്ത്രതാ നിവാരണം പതിനാല് ദാരിദ്ര്യമോചനം പതിനഞ്ച് ജ്ഞാനസിദ്ധി കവിത്വം പതിനാറ് ബാധാമോചനം പാണ്ഡിത്യം പതിനേഴ് മംഗല്യസിദ്ധിയും ജ്ഞാനവും പതിനെട്ടാമത് കൊണ്ട് ലളിതകലകളിൽ പ്രാവീണ്യവും വശ്യവും പത്തൊൻപത് വശ്യം അധികാരികളുടെ ആനുകൂല്യം ഇരുപത് സർപ്പദോഷശാന്തി വിഷബാധാശമനം ദൃഷ്ടിദോഷ ശമനം ഇരുപത്തിയൊന്ന് പ്രതാപം അധികാരം ജനപ്രീതി ഇരുപത്തിരണ്ട് കൊണ്ട് സർവസിദ്ധി ഇരുപത്തി മൂന്ന് കൊണ്ട് സമ്പദ് ഋണ മോചനം ഇരുപത്തി നാല് കൊണ്ട് വ്യാധിശമനം ബാധാശമനം പിതൃശാപ മോചനം ഇരുപത്തിയഞ്ച് കൊണ്ട് പ്രതാപം സമൃദ്ധി ജനപ്രിയത ഇരുപത്തി ആറ് കൊണ്ട് ശത്രുജയം ഇരുപത്തിയേഴ് കൊണ്ട് ബ്രഹ്മജ്ഞാനം മന്ത്രസിദ്ധി ഇരുപത്തിയെട്ട് കൊണ്ട് സർവസിദ്ധി അപകടങ്ങൾ അപമൃത്യു ഇവരിൽ നിന്നുള്ള രക്ഷ ഇരുപത്തി ഒൻപത് കൊണ്ട് സുഖപ്രസവത്തെയും മുപ്പത് കൊണ്ട് മനഃശക്തി വർധനം ഇന്ദ്രിയ നിയന്ത്രണശേഷി എന്നിവയും മുപ്പത്തി ഒന്ന് കൊണ്ട് ആഗ്രഹ സാഫല്യം ജനസമിതി എന്നിവയും മുപ്പത്തി രണ്ടു കൊണ്ട് വിദ്യാലാഭം തൊഴിൽ വൈദഗ്ധ്യം ഉയർച്ച എന്നിവയും മുപ്പത്തി മൂന്ന് കൊണ്ട് ധനാഗമത്തെയും മുപ്പത്തി നാല് കൊണ്ട് ബുദ്ധിശക്തിയും രോഗശാന്തിയും മുപ്പത്തിയഞ്ച് കൊണ്ട് രോഗശാന്തി മുപ്പത്തി ആറ് തീരാവ്യാധിശമനവും കാഴ്ചവശക്തി വർധനവും മുപ്പത്തിയേഴ് ബാധാശമനം ഉഷ്ണരോഗശമനം മുപ്പത്തി എട്ട് ബാലാരിഷ്ടതകൾ ശമിക്കുന്നതിന് മുപ്പത്തി ഒൻപത് ദുസ്വപ്നങ്ങളിൽ നിന്ന് മോചനം നാൽപ്പത് ജ്ഞാനം ഭാവി പ്രവചനശേഷി നാൽപ്പത്തി ഒന്ന് ഉദര നാൽപ്പത്തിരണ്ട് വശ്യം മറ്റ് യൂറിനൽ ഡിസീസ് യൂറിനൽ ഇൻഫെക്ഷൻസ് തുടങ്ങിയിട്ടുള്ളവയിൽ നിന്നുള്ള മുക്തി നാൽപ്പത്തി മൂന്ന് വശ്യം വിജയം രോഗശാന്തി നാൽപ്പത്തി നാല് വാക്മിത്വം ഭാവി പ്രവചന ശക്തി ഇതേ ഫലം നമുക്ക് മറ്റ് ചില ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരേ ഗുണം ചില ശ്ലോകങ്ങളിൽ ചിലപ്പോൾ ആറിനും പന്ത്രണ്ടിനും പതിനെട്ടിനും ഒക്കെ ചിലപ്പോൾ ഒരേ ഗുണം കിട്ടിയേക്കാം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പോൾ നാൽപ്പത്തിയേഴ് ഈശ്വര നാൽപ്പത്തി ആറ് ഭാര്യ ഭർതൃ വിരഹശമനം പുരുഷസന്ധാന സിദ്ധി ഈ നാൽപ്പത്തി എട്ട് ഗ്രഹദോഷ പരിഹാരം ഐശ്വര്യം നാല്പത്തി ഒൻപത് നയനരോഗശമനം നിധി ലാഭം അൻപത് രോഗശമനം അൻപത്തൊന്ന് കടാക്ഷവും വശ്യവും ഇനി അൻപത്തിരണ്ട് കർണനേത്ര രോഗങ്ങളുടെ ശമനം എന്തെന്തൊക്കെയാണ് ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ സംസ്കൃതിയിൽ അല്ലെ കണ്ണിനൊരു അസുഖം വന്നാൽ ചെവിക്കൊരു അസുഖം വന്നാൽ പല്ലിനൊരു അസുഖം വന്നാൽ എന്താ പറയുന്നത് സ്കിന്നിനൊരു അസുഖം വന്നാൽ ഇതിനെല്ലാത്തിനും പരിഹാരമായിട്ട് മരുന്ന് കൃത്യമായി കഴിക്കണം ഈ പറയുന്നതിൻ്റെ അർത്ഥം മരുന്ന് കഴിക്കരുത് എന്നല്ല മരുന്ന് കൃത്യമായി കഴിക്കണം നമുക്ക് പലർക്കും മരുന്ന് കഴിച്ചാലും രോഗം ഭേദമാകാത്ത അവസ്ഥയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരാധീന കുറവുകൊണ്ടാണ് മരുന്ന് കഴിക്കും ഇഷ്ടംപോലെ കഴിക്കും പക്ഷേ കാര്യമൊന്നുമില്ല അങ്ങനെ ആവരുത് നമുക്ക് ഈശ്വരാധീനമാണ് ഏറ്റവും വേണ്ടത് ശരീരം ഈശ്വരൻ്റെ വാസസ്ഥാനമാണ് ഈശ്വരാധീനമാണ് ഏറ്റവും വേണ്ടത് അപ്പോൾ മരുന്ന് കൃത്യമായി കഴിക്കുന്നതിനോടൊപ്പം നാമജപവും ഒരുപാട് സഹായിക്കും അപ്പോൾ നാൽപ്പത്തി എട്ടാമത്തത് ഗ്രഹദോഷ പരിഹാരവും ഐശ്വര്യവും നാൽപ്പത്തി എട്ട് അപ്പോൾ നാൽപ്പത്തിയേഴ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നല്ലേ നാൽപ്പത്തി ഏഴ് വിട്ടുപോയതല്ല നാൽപ്പത്തി ഏഴ് പറയാം നാൽപ്പത്തിയേഴ് ഈശ്വരാനുഗ്രഹം പ്രവൃത്തി വിജയം നാൽപ്പത്തി എട്ട് ഗ്രഹദോഷ പരിഹാരം ഐശ്വര്യം നാൽപ്പത്തി ഒൻപത് നയനരോഗം നിധിശ നിതിലാഭം അപ്പോൾ അൻപത് തൊട്ടുള്ളത് ഞാൻ വളരെ പെട്ടെന്ന് പറയാം അൻപത് എന്ന് പറയുന്നത് രോഗശമനം അൻപത്തിയൊന്ന് ദേവീകടാക്ഷം വശ്യം അൻപത്തിരണ്ട് കർണരോഗങ്ങളുടെ ശമനം അൻപത്തിമൂന്ന് ഭാവി പ്രവചന പ്രവചനസിദ്ധി ദേവിദർശനം അൻപത്തി നാല് ജെനിറ്റൽ ഡിസീസുകൾ ജനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വൃക്കരോഗങ്ങള് അൻപത്തി അഞ്ച് ശത്രുശമനം ശമനം അൻപത്തി ആറ് ദുഷ്ട ദൃഷ്ടിദോഷ ശമനം ബന്ധമോചനം അൻപത്തിയേഴ് ധനം ഐശ്വര്യം സന്താന സന്താനഭാഗ്യം അൻപത്തെട്ട് വ്യാധിശമനം അൻപത്തി ഒൻപത് വർധനം വശ്യം അറുപത് വാക്ശുദ്ധി മുഖതയിൽ നിന്നുള്ള മോചനം അറുപത്തിയൊന്ന് സകലകാര്യ വിജയം വ്യാപാര അഭിവൃദ്ധി അറുപത് അറുപത്തിരണ്ട് നിദ്രാസുഖം ശരീരസുഖം അറുപത്തിമൂന്ന് ജനനാനുകൂല്യം മോക്ഷസിദ്ധി അറുപത്തി നാല് സ്ത്രീരോഗശമനം പുരുഷവശ്യം ഭർതൃപീതി അറുപത്തി അഞ്ച് ബുദ്ധിശക്തി വിജയം അറുപത്തി ആറ് സംഗീത വിദ്യാസിദ്ധി അറുപത്തിയേഴ് അധികാരികളുടെ ആനുകൂല്യം ക്ഷേമം അറുപത്തിയെട്ട് പൊതുജനാനുകൂല്യം അറുപത്തി ഒൻപത് സർവകാര്യ വിജയം സംഗീതപ്രിയത്വം എഴുപത് ശിവാനുഗ്രഹം കാര്യസിദ്ധി ഭയമോചനം എഴുപത്തി ഒന്ന് പരിശുദ്ധി ഭയമോചനം എഴുപത്തി രണ്ട് മനഃശക്തി എഴുപത്തി മൂന്ന് പാലൂട്ടുന്ന അമ്മമാര് പ്രത്യേകം ജപിക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ നാമജപത്തോടുകൂടി ഇല്ലേ സാധാരണ രീതിയിൽ പഴയ ആചാര്യന്മാരും അമ്മമാരും ഒക്കെ പറയും ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാല് വർദ്ധിക്കുന്നതിനായിട്ടാണ് ആ സ്തോത്രം നമ്മൾ പറയുക എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ബഹുമാന്യതാ പ്രസിദ്ധി എഴുപത്തിയഞ്ച് കവിത്വശക്തി ബുദ്ധിശക്തി എഴുപത്തിയാറ് വ്യവഹാര വിജയം എഴുപത്തിയേഴ് അധികാരശക്തി എഴുപത്തിയെട്ട് സർവകാര്യ വിജയം എഴുപത്തി ഒൻപത് മന്ത്രവിദ്യകളിൽ പ്രാവീണ്യം എൺപത് സൗകുമാര്യം എൺപത്തിയൊന്ന് അഗ്നിഭയത്തിൽ നിന്ന് മോചനം എൺപത്തി രണ്ട് ധനം ജലത്തിന് മുകളിലൂടെ നടക്കാനുള്ള ഞാൻ പറഞ്ഞില്ലേ മന്ത്രവും തന്ത്രവും ഒക്കെ സമന്യതമാണ് സൗന്ദര്യ ലഹരി മന്ത് ജലത്തിന് മുകളിലൂടെ നടക്കാനുള്ള ശേഷി എൺപത്തിമൂന്ന് പദവി ശത്രുജയം എൺപത്തിനാല് ചികിത്സാ നൈപുണ്യ സിദ്ധികൾ എൺപത്തിയഞ്ച് ബാധാശാന്തി എൺപത്തി ആറ് അധികാരപ്രാപ്തി എൺപത്തി ഏഴ് ശാന്തി സമ്പത്ത് എൺപത്തെട്ട് ആപത് നിവൃത്തി ഐശ്വര്യം എൺപത്തി ഒൻപത് രോഗശാന്തി ശരീരശക്തി തൊണ്ണൂറ് ക്ഷുദ്രബാധാശമനം ദാരിദ്ര്യശാന്തി തൊണ്ണൂറ്റി ഒന്ന് ഭൂസ്വത്ത് ലാഭം ധനം തൊണ്ണൂറ്റി രണ്ട് സമ്പത്ത ജ്ഞാനം തൊണ്ണൂറ്റി മൂന്ന് അഭിഷ്ടസിദ്ധി ഭാഗ്യം ധനം തൊണ്ണൂറ്റി നാല് മുഖസൗകുമാര്യം പ്രശസ്തി തൊണ്ണൂറ്റിയഞ്ച് ഋണമോചനം പാപനാശനം തൊണ്ണൂറ്റിയാറ് ഋണശാന്തി മനശാന്തി തൊണ്ണൂറ്റിയേഴ് വിദ്യാലാഭം തേജസ് തൊണ്ണൂറ്റി എട്ട് സന്താനലാഭം തൊണ്ണൂറ്റി ഒമ്പത് ധൈര്യം ഈശ്വരാനുഗ്രഹം നൂറ് സർവ്വകാര്യസിദ്ധിയും വിജയവും ഇല്ലേ അങ്ങനെ നൂറ് ശ്ലോകങ്ങളെക്കൊണ്ട് സൗന്ദര്യലഹരിയിലെ നൂറ് കൊണ്ട് ഇതിൽ ഏതിലെങ്കിലും പെടാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ സർവ്വ ഐശ്വര്യവും ഉണ്ടാവട്ടെ സൗന്ദര്യലഹരി വായിക്കാൻ പഠിക്കണം സൗന്ദര്യഹരി ദേവി തന്നെയാണ് ദേവി ഭാഗവതം വായിക്കാൻ പഠിക്കണം ദേവി ഭാഗവതം ജീവിതത്തിന്റെ ചുറ്റവട്ടമാണ് അങ്ങനെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരിഹരിബോൾ രാധേ 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 ശ്യാം സത്ശ്രീ അകാൽ